അസലാമലൈക്കും വരഹമുല്ല വർക്കാത്തു ആൾക്കോട് ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നതായ സ്പ്രേയെക്കുറിച്ചാണ് സഹോദരൻ ചോദിക്കുന്നത് വാസനദ്രവ്യം അത് ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളത് പണ്ഡിതന്മാർ ഈ വിഷയത്തെ ഗവേഷണ വിധേയമായ വിഷയമായിട്ടാണ് മനസ്സിലാക്കിയത് കാരണം അലൈഹി അലൈവലമന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒന്നാണ് എന്നതുകൊണ്ട് തന്നെ എന്നാൽ ഇതിൽ ഉണ്ടായതായ ചർച്ചകൾ ഉടലെടുക്കുന്നത് കള്ള് നജസ് ഐനു ഐനുൻ നജാസ ആണോ അല്ല മാനവീയ ആണോ എന്നത് എന്നതിൽ നിന്നിട്ടാണ് എന്ന് പറഞ്ഞാൽ നജാസിയ നജാസ് ഐനിയെന്ന് പറഞ്ഞാൽ കാഷ്ടം പോലെ മൂത്രം പോലെ തട്ടിയാൽ ആ തട്ടിയ സ്ഥലം കഴുകണം എന്ന അർത്ഥത്തിലേക്കാണോ അല്ല മാനവീയായ നജസ് ആണോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അള്ളാഹു ഹുസ്ബാൻ ഖുർആാനിൽ ഇന്നമൽ മുഷരിക്കൂന നജസ് അള്ളാഹു വല്ലാത്ത അള്ളാഹു വല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഷിർക്ക് ചെയ്യുന്ന അള്ളാഹു വല്ലാത്തവർക്ക് നശിച്ചാക്കുന്ന വിഭാഗം നജസ് എന്ന് കുറാൻ പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ നജസ് യഥാർത്ഥത്തിൽ എന്തല്ല ആ വിഭാഗത്തെ തൊട്ടാൽ കൈ കഴുകണം അർത്ഥത്തിലേക്കല്ല മറിച്ച് അവർ ചെയ്യുന്നതായ ക്രൂരകൃത്യം വളരെ വളരെ നീചവും നികൃഷ്ടവുമാണ് അർത്ഥത്തിലേക്കാണ് അപ്പോൾ അങ്ങനെയുള്ള നജസ് ആണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നതിൽ നിന്നിട്ടാണ് ഈ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തത് അപ്പോൾ നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ പറയുന്നത് ഐനു നജസ് തന്നെയാണ് അഥവാ കാഷ്ണം പോലെ മൂത്രം പോലെയാണ് അപ്പോൾ എന്നതുകൊണ്ട് തന്നെ കള്ള് തട്ടിയ സ്ഥലത്തെ കഴുകേണ്ടതുണ്ട് എന്നതാണ് ഈ അഭിപ്രായ പ്രകാരം ആൾക്കോൾ ഉപ ഉപയോഗിക്കുന്ന ആൾക്കോൾ ഉൾക്കൊള്ളുന്നതായ ഈ സ്പ്രേ പോലത്തതൊക്കെ ഉപയോഗിക്കാതിരിക്കലാണ് വേണ്ടത് അത് ഉപയോഗിച്ചാൽ നമസ്കാരത്തിന് കോട്ടം തട്ടും എന്നതാണ് രണ്ടാമത്തെ അഭിപ്രായം അല്ല അത് നജസ് അല്ല അത് മാനവീയാനജസ് ആണ് അപ്പോൾ നജസ് ആകുമ്പോൾ അതിനെ കഴുകൽ നിർബന്ധമൊന്നുമില്ല അതിനൊക്കെ അവരുടെ കൂടെ ഓരോ വിഭാഗത്തിൻ്റെ കൂടെയും തെളിവുകളുണ്ട് അപ്പോൾ രണ്ടാമത്തെ വിഭാഗം പറയുന്നത് റസൂലു വസ്ലം കള്ളഹറാമായ സമയത്തും അതിനകത്തുള്ളതായ റോട്ടിൽ ഒലിക്കുക ഒലിപ്പിക്കാൻ വേണ്ടി കൽപ്പിച്ചതും അങ്ങനെ ഒലിപ്പിച്ചതും ഒക്കെ അപ്പോൾ ആദീസിലുള്ളതാണല്ലോ നജസ് ആണെങ്കിൽ അങ്ങനെ കൽപ്പിക്കുമോ എന്നതാണ് വേറെയും തെളിവുകൾ അവരുടെ കൂടെ ഉണ്ട് ഏതായാലും രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം നജസ് അല്ല എന്നതുകൊണ്ട് തന്നെ ആൾക്കോൾ ആൾക്കോൾ ഉപയോഗിച്ചതാ ആൾക്കോൾ ഉൾക്കൊള്ളുന്നതായ സ്പ്രേയൊക്കെ ഉപയോഗിക്കൽ എന്തല്ല തെറ്റല്ല എന്ന നിഗമനക്കാരാണ് രണ്ടാമത്തെ അഭിപ്രായം എന്നാൽ മൂന്നാമത്തെ അഭിപ്രായം അല്പമാണെങ്കിൽ വിരോധമില്ല കൂടുതലാണെങ്കിൽ ഒഴിവാക്കണം എന്നതാണ് അല്പം ഇത് നൂറിലൊരു ശതമാനം മൂന്ന് ശതമാനം അഞ്ച് ശതമാനമൊക്കെ ആണെങ്കിൽ വിരോധമില്ല അൻപത് ശതമാനമൊക്കെയാണ് അതിലുള്ളതെങ്കിൽ അത് അങ്ങനെയുള്ളത് ഉപയോഗിക്കാൻ പാടുള്ളതും അല്ല എന്നതാണ് മൂന്നാമത്തെ അഭിപ്രായം ഏതായാലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇതിനു മുമ്പ് ഞാൻ ഈ ചോദ്യത്തിന് മറുപടി വിശദമായി പറഞ്ഞതായി ഓർക്കുന്നു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒഴിവാക്കി നിൽക്കലായിരിക്കും ഉത്തമമായ രീതി ഷെയ്ഖ് ഷെയ്ഖ് അബുബക്കരു ജാബിറുൽ ജസാരി എന്ന അൻപത് കൊല്ലം അധീനത്ത് മസ്ജുദി മസ്ജുദുൻ നബവിയിൽ മുദലിസായിരുന്നതായ എൻ്റെ ഉസ്താദിനോട് ഈ ചോദ്യം ചോദിക്കപ്പെട്ടപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞത് ലാ ലാ അസ്ത അമിലു അലാഹരിമോ ഞാൻ ഉപയോഗിക്കാറുമില്ല ഞാൻ ഹാറാമാണെന്ന് പറയു പറയു പറയുന്ന ആളുമല്ല എന്നതാണ് അപ്പോൾ സൂക്ഷ്മതക്ക് ഒഴിവാക്കി നിൽക്കലായിരിക്കും ഉത്തമമായ രീതി പിന്നെ മദ്യനില സോറി രണ്ടാമത് പറഞ്ഞതായ അഭിപ്രായം അവരുടെ കൂടെയും തെളിവുണ്ട് ആദ്യം പറഞ്ഞവരുടെയും കൂടെയും തെളിവുണ്ട് പക്ഷേ ആദ്യം പറഞ്ഞവരെക്കാളും തെളിവ് കൂടുതൽ രണ്ടാമത്തെ അഭിപ്രായത്തിനാണ് രണ്ടാമത്തെ അഭിപ്രായം അനുസരിച്ചിട്ട് അത് നജസ് അയിനു നജസ് അല്ല കള്ള് അനു നജസ് അല്ല കൾ മാനവീയ അനജസ് ആണ് എന്നതുകൊണ്ട് തന്നെ ആൾക്കോളുപയോഗിക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്ന അഭിപ്രായമാണ് രണ്ടാമത്തെ അഭിപ്രായം ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അസലാ വലിക്കും വരഹമല്ല